കണ്ണൂർ കൃഷ്ണ ജ്വൽസിൽ നിന്നും 5.5 കോടി രൂപ തട്ടിയെന്ന കേസിലെ പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. ചിറക്കൽ സ്വദേശി കെ സിന്ധുവിന്റെ ഹർജിയാണ് തള്ളിയത്. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി തള്ളിയത്. കൂടുതൽ വിവരങ്ങളുമായി മനോജ് മേൽ ചേരുന്നുണ്ട്. മനോജ്, പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഷാരിമ, കണ്ണൂർ കൃഷ്ണ ജ്വൽസിൽ 2004 മുതൽ ചീഫ് അക്കൗണ്ടന്റ് ആയിരുന്നു ചിറക്കൽ കടലായി ക്ഷേത്രത്തിന് സമീപത്തെ കെ സിന്ധു. കൃഷ്ണ ജ്വൽസ് മാനേജിംഗ് പാർട്ണർ സി വി രവീന്ദ്രനാഥ് കണ്ണൂർ ടൗൺ പോലീസിൽ ടൗൺ ഇൻസ്പെക്ടർ പി എ ബിനു മോഹന് നൽകിയ പരാതിയെ തുടർന്നാണ് ഈ സിന്ധുവിനെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നത്. ഈ മാനേജ്മെന്റ് പരാതി നൽകാൻ ഒരുങ്ങുന്നത് മനസ്സിലാക്കിയ സിന്ധു രാജ്യം വിടുകയും ചെയ്തു. ഒളിവിൽ കഴിഞ്ഞാണ് ഈ സിന്ധു ഇപ്പോൾ മുൻകൂർ ജാമ്യ ഹർജി നൽകിയത്. ഈ തട്ടിപ്പ് നടന്നിട്ടില്ല, ഇങ്ങനെ ഒരു തട്ടിപ്പേ നടന്നിട്ടില്ല എന്നതാണ് ഈ കോടതിയിൽ മുൻകൂർ ജാമ്യം സമർപ്പിച്ചുകൊണ്ട് ഈ സിന്ധു വാദിച്ചിരുന്നത്. സിന്ധുവിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ആ രീതിയിലാണ് കോടതിയിൽ വാദിച്ചത്. പണം അക്കൗണ്ടിൽ തന്നെ ഉണ്ടെന്നും തട്ടിപ്പ് ഉദ്ദേശിച്ചിരുന്നില്ല എന്നും ഈ സിന്ധുവിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിക്കുകയും ചെയ്തു. എന്നാൽ ഇത് പൊളിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ പ്രോസിക്യൂഷൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ അജിത് കുമാർ നിരത്തുകയാണ് ചെയ്തത്. വലിയ തോതിലുള്ള ഒരു തട്ടിപ്പ് തന്നെയാണ് അവിടെ നടന്നത് എന്ന് അദ്ദേഹം വാദിക്കുകയുണ്ടായി. അതിനെ പ്രധാനപ്പെട്ട കാരണമായി അദ്ദേഹം ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ അജിത് കുമാർ ചൂണ്ടിക്കാണിച്ചത് 5.5 കോടിയോളം രൂപ വിവിധ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയ കാര്യമാണ് അദ്ദേഹം പ്രധാനമായും സൂചിപ്പിച്ചത്. അതായത് ഈ സിന്ധുവിന്റെ ഭർത്താവ്, അമ്മ, സഹോദരൻ എന്നിവരുടെ അക്കൗണ്ടുകളിലേക്കൊക്കെ പണം പോയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ കൃഷ്ണ ജ്വൽസിന്റെ പണം ഇങ്ങനെ, എന്തിനാണ് മറ്റ് ആളുകളുടെ സിന്ധുവിന്റെ പേരിലല്ലാതെ മറ്റ് ബന്ധുക്കളുടെ പേരിലേക്ക് കൂടി എന്തിന് വക മാറ്റി എന്നുള്ള ഒരു ചോദ്യമാണ് പ്രോസിക്യൂട്ടർ ഉന്നയിച്ചത്. ഇതിന് വ്യക്തമായ മറുപടി ഈ പ്രതിഭാഗത്തിന് ഉണ്ടായിരുന്നതുമില്ല. ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. അപ്പോൾ വലിയ തോതിലുള്ള ഒരു തട്ടിപ്പിന് അവിടെ ശ്രമം നടന്നിട്ടുണ്ട് എന്ന് പ്രഥമ ദൃശ്യ തന്നെ ബോധ്യമാകുന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചു. ഇത് പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളുന്ന നിലയിലേക്ക് പോയത്. വർദ്ധിച്ചു വരുന്ന ഈ സാമ്പത്തിക തട്ടിപ്പുകൾ നമുക്ക് കാണാതിരുന്നുകൂടാ എന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ അജിത് കുമാർ വാദിച്ചു. ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. വലിയ തട്ടിപ്പ് അവിടെ നടന്നിട്ടുണ്ട്, പ്രതി ഒളിവിലാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഈ ഹർജി കോടതി തള്ളുകയും ചെയ്തു. മുൻകൂർ ജാമ്യ ഹർജി കോടതി തള്ളുകയും ചെയ്തു. ഈ സിന്ധു വിദേശത്തേക്ക് കടന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. നേരത്തെ വിദേശത്തേക്ക് കടക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി ടൗൺ പോലീസ് ഈ ലുക്ക് ഔട്ട് സർക്കുലർ ഇറക്കിയിരുന്നു. എല്ലാ വിമാനത്താവളങ്ങൾക്കും റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റും ഈ ലുക്ക് ഔട്ട് സർക്കുലർ നൽകിയിരുന്നു. ജൂലൈ 6-നാണ് ഈ ലുക്ക് ഔട്ട് സർക്കുലർ നൽകിയിരുന്നത്. ഇതിനുശേഷം രാജ്യത്തെ ഒരു വിമാനത്താവളത്തിൽ നിന്നും സിന്ധു എവിടേക്കും പോയിട്ടില്ല എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിന് മുമ്പ്, അതായത് ഈ ലുക്ക് ഔട്ട് സർക്കുലർ ഇറക്കുന്നതിന് മുമ്പ് സിന്ധു വിദേശത്തേക്ക് കടന്നിട്ടുണ്ട് എന്ന ഒരു സംശയത്തിൽ തന്നെയാണ് ഇപ്പോഴും പോലീസ് ഉള്ളത്. അതായത് തായ്ലാന്റിലേക്ക് ഇവർ എത്തിയതായുള്ള ഒരു സംശയമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിനും ഉള്ളത്. എന്തായാലും വലിയ തോതിലുള്ള തട്ടിപ്പ്, 7,55,30,644 രൂപയാണ് തങ്ങൾക്ക് നഷ്ടമായത് എന്നാണ് കൃഷ്ണ ജ്വൽസ് മാനേജിംഗ് പാർട്ണർ സി വി രവീന്ദ്രനാഥ് നൽകിയ പരാതിയിൽ പറയുന്നത്. 2009 മുതൽ ഈ വെട്ടിപ്പ് അവിടെ നടന്നിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. 1.5 വർഷം മുമ്പ് വരെ ഈ ജ്വല്ലറിയിലെ ചീഫ് അക്കൗണ്ടന്റായി സിന്ധു ഉണ്ടായിരുന്നു. സിന്ധു പോയതിന് ശേഷം എത്തിയ അക്കൗണ്ടന്റാണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. വലിയ തോതിലുള്ള പണം നഷ്ടമായിട്ടുണ്ട് എന്ന് ഈ അക്കൗണ്ടന്റെ പരിശോധനയിലാണ് മനസ്സിലായത്. ജി എസ് ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് ജി എസ് ടി അടക്കം വലിയ തുക ജി എസ് ടി അടക്കം കാണിച്ചുകൊണ്ട് ഇത് സിന്ധുവിന്റെ അക്കൗണ്ടിലേക്ക് ഈ പണം മാറ്റുകയും അതിന് വേറെ തന്നെ രേഖകൾ ഉണ്ടാക്കുകയും ചെയ്ത് തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. എന്തായാലും വലിയ തോതിലുള്ള തട്ടിപ്പ് ആയതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നു. പക്ഷേ ഇതുവരെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് ഇപ്പോൾ മറ്റ് ഏതെങ്കിലും ഏജൻസിയെ ഏൽപ്പിക്കുന്ന കാര്യം കൂടി ഇപ്പോൾ പോലീസ് ഗൗരവമായി തന്നെ ആലോചിക്കുകയാണ്.